അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന പൾസർ NS 400 അഥവാ NS 400Z ലോഞ്ച് ആയിരിക്കുകയാണ്. 185,000 രൂപയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നല്ല കില്ല പ്രൈസിംഗ് ആണ്. സോ ഈ വീഡിയോയിൽ നമുക്ക് NS 400Z വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കമ്പയർ ടു NS 200. ഒറ്റ നോട്ടത്തിൽ NS 200 ആയിട്ട് ഒരുപാട് സാമ്യം തോന്നുമെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇവിടെ NS 400. സിമിലാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഷാസി ആ ഒരു പെരിമീറ്റർ ഫ്രെയിം NS 200 നമ്മൾ കണ്ടത് തന്നെയാണ്. സ്വിംഗാം ഒരു ട്യൂബ്ല സെക്ഷനാണ്, അത് നമ്മൾ കണ്ടതാണ് NS 200. ഈവൻ ഈ ഒരു റിയർ സസ്പെൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ ടെലിസ്കോപ്പിക് ഫോക്ക്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ പുറത്തുനിന്നുള്ള ഈ ഒരു ലുക്ക് നമ്മൾ NS 200 മുന്നേ കണ്ടതാണ്. പക്ഷേ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എഞ്ചിനിലാണ്. ഒരു പുതിയ 373cc എഞ്ചിനാണ്. 40 BHP ഹോഴ്സ് പവർ വരുന്നുണ്ട്. 35 Nm ടോർക്ക് വരുന്നുണ്ട്. വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് ഒരു 176 kg ആണ് കർബ് വെയിറ്റ് വരുന്നത്. സോ വലിയ മോശമില്ല എന്ന് നമ്മൾ പറയാം. ടുവേർഡ്സ് ഓൺ ദി ഹയർ സൈഡാണ്, പക്ഷേ എന്നാലും അത് മോശം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡ് നോക്കാം. ടയേഴ്സ് ഫ്രണ്ടിൽ 110 സെക്ഷനാണ്, സ്പൈഡറാണ്. ബ്രേക്സ് 320mm ബ്രേക്സാണ് വരുന്നത്. ഗ്രിമേക്കേൻ്റെ കാലിപ്പേഴ്സാണ് വരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് പൾസറിലെല്ലാം തന്നെ ഗ്രിമേക്കേടെയാണ് ബ്രേക്കിംഗ് യൂണിറ്റ് വരുന്നത്. USD ഫോക്സ് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ഷാംപെയിൻ ഗോൾഡ് ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. നമ്മുടെ N-സീരീസിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റ് ആണ്. ആ ഒരു സെയിം പ്രൊജക്ടർ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ചുറ്റും വരുന്ന DRL കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ലൈറ്റ്നിങ് ബോൾട്ട് DRL എന്നാണ് ഇതിനെ ബജാജ് വിളിക്കുന്നത്. കാണാൻ ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ജസ്റ്റിസ് ചെയ്യുന്ന എനിക്കറിയില്ല, ബട്ട് നേരിട്ട് കാണാൻ ഇത് ആക്ച്വലി വളരെയധികം അടിപൊളിയായിട്ടുണ്ട്. ഇനി സൈഡിലെ പാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ NS-ൻ്റെ സ്റ്റിക്കറിങ് ബാഡ്ജിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പൾസറിൻ്റെ ബാഡ്ജിങ് പഴയപോലെ തന്നെ അടിപൊളിയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ടാങ്കും ഈ പാനലൊക്കെ സെയിം ആണെങ്കിൽ ഇവിടെ ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്ത പോലെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. പെരിമീറ്റർ ഫ്രെയിമിൻ്റെ കളറ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സീറ്റിൻ്റെ ഷേപ്പും ആ ഒരു യൂണിറ്റും എല്ലാം തന്നെ നമ്മൾ NS 200 കണ്ട അതേ ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു റിയർ പാനലിൻ്റെ ഡിസൈനിൽ അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയാണ് NS 400Z എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നത്. ഇതിൽ ജി എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം ഈ ഒരു 400cc പ്ലാറ്റ്ഫോം, അതായത് ഈ ഒരു പെരിമീറ്റർ ഫ്രെയിം 400cc ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനിയും ബൈക്കുകൾ വരുമെന്നാണ് ബജാജ് പറയുന്നത്. അതായത് അഡ്വഞ്ചർ ബൈക്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കോട്ട് വരുമ്പോൾ നമുക്ക് പുതിയ വൈഡർ ടയേഴ്സ് കാണാൻ പറ്റും. 140 സെക്ഷനാണ് ടയേഴ്സ് വരുന്നത്. റിയർ ഡിസ്ക് വരുന്നത് 230mm ആണ്. ഗ്രിമേക്കൻ്റെ തന്നെയാണ് കാലിപ്പേഴ്സ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്യൂബുലാർ സെക്ഷൻ സ്വിംഗമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ ഒരു മീറ്റർ കൺസോളിലാണ്. നമ്മളിതിന് മുന്നേ N-സീരീസിൽ കണ്ട സെയിം മീറ്റർ കൺസോളാണെന്ന് വിചാരിക്കരുത്. ഇത് ആക്ച്വലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു യൂണിറ്റ് NS 400 എക്സ്ക്ലൂസീവ് ആണ്. ഇതിലാണ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി പുതിയൊരു സ്വിച്ച് ഗിയർ നമുക്കവിടെ കൊടുത്തായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഡ്യൂക്കിലൊക്കെ ഇതിന് മുന്നേ കണ്ട രീതിയിലുള്ള സ്വിച്ച് ഗിയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നിലുള്ള N-സീരീസിലൊക്കെ നമുക്ക് M എന്ന് പറഞ്ഞൊരു സിംഗിൾ ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഫുൾ 4-way ജോയിസ്റ്റിക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബാക്കിയുള്ള കളർ ഓപ്ഷൻസ്. നമ്മൾ വൈറ്റ് കളർ നമ്മളിത് അവിടെ കണ്ടു. ഇത് ഗ്രേ കളറാണ്. ആൻഡ് വി ഹാവ് എ റെഡ് ആൻഡ് ഒരു ബ്ലാക്ക് കളറും കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഫീച്ചേഴ്സ് നോക്കി നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയിട്ടാണ് വരുന്നത്. 4 റൈഡിംഗ് മോഡ് വരുന്നുണ്ട്. റോഡ്, റെയിൻ, സ്പോർട്ട് ആൻഡ് ഓഫ് റോഡ്. ഓഫ് റോഡ് മോഡിൽ ABSനും മാറ്റങ്ങളൊന്നും വരുന്നില്ല. കുറച്ചും കൂടി ഫ്രണ്ട്ലി റൈഡുള്ള റൈഡിംഗ് മോഡാന്ന് മാത്രം. ഡ്യുവൽ ചാനൽ ABS ആണ്, പക്ഷേ സ്വിച്ചബിൾ അല്ല. നമുക്ക് ABS ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, അത് സ്വിച്ചബിൾ ആണെന്നാണ് പറഞ്ഞത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ 400cc പെർഫോമൻസ് ബൈക്കൊക്കെ വളരെ അധികം എക്സ്പെൻസീവ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ വെറും 185,000 രൂപ ഷോറൂം പ്രൈസ് ഉള്ള ഒരു 400cc പ്രോപ്പർ പെർഫോമൻസ് ബൈക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി റിയലി ഇംപ്രസീവ്. നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനിപ്പോൾ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എന്നുകൂടി ബജാജ് വിശേഷിപ്പിച്ചു. 154 kilometers ആണ് ഇതിന് ടോപ്പ് സ്പീഡ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. സോ ഇതൊക്കെയായിരുന്നു NS 400Z വിശേഷങ്ങൾ. ഇതിൻ്റെ ഒരു ഫുൾ ബ്ലോൺ റൈഡ് റിവ്യൂ May 10 നമ്മുടെ ചാനലിൽ വരും. പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് NS 400Z ഇഷ്ടമായോ? ഈ ഒരു പ്രൈസിന് നിങ്ങൾ ഈ വാഹനം എടുക്കുമോ? താഴെ കമൻറ്റിൽ നമ്മൾ എഴുതി അറിയിക്കും.